Hi friends, welcome back to my YouTube channel. I am making a drink in recipe. I am making a palavum. അമൃതം പൊടിയും വെച്ചിട്ടാണ്. അമൃതം പൊടി നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് അംഗൻവാടിയിൽ നിന്നൊക്കെ തരുന്ന പൊടിയാണ്. ഇപ്പോൾ സാധാരണ കുറുക്കൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവർ കുടിക്കൊന്നുമില്ല. കുട്ടികൾക്ക് മടുപ്പാണ്. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തു കൊടുത്താൽ അവർ ഇഷ്ടത്തോടെ തന്നെ കഴിച്ചോളും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ പൊടി നമുക്കൊന്ന് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ ഒരു പഴം ഒരു നാല് ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഞാൻ അതെ രണ്ട് സ്പൂൺ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടി. ഇനി ഇതിലേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചെറിയ ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടൊരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഈ പൊടിയിലെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് കുറുക്കി നല്ല കുറുക്ക് പരുവത്തിലാക്കിയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഴം ചെറിയ കഷ്ണങ്ങളാക്കിയതാണ്. ഞാൻ ഒരു പഴം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മധുരം നമ്മൾ ചേർക്കണം. അതിനു മുമ്പ് നമുക്ക് പാല് ചേർക്കാം. ചില്ഡ് മിൽക്ക് യൂസ് ചെയ്യുക. ഇവിടെ തണുത്ത പാൽ ഉണ്ടായില്ല, അതുകൊണ്ടാണ്. തണുപ്പിച്ച് കുടിച്ചാലും മതി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരമാണ്. മധുരം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, പഴത്തിൽ മധുരമുണ്ട്, അമൃതം പൊടിയിൽ മധുരമുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ അധികം പഞ്ചസാരയൊന്നും കഴിക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നതൊന്നും നല്ലതല്ല. പഞ്ചസാര ഇല്ലെങ്കിൽ കുറച്ച് മധുരം കുറഞ്ഞാലും നല്ല ടേസ്റ്റിയാണത്. നമുക്കിത് അടിച്ചെടുക്കാം. ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്ക് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരേ രുചിയിൽ കുട്ടികൾക്ക് കൊടുത്താൽ അവർ കഴിക്കുമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അമൃതം പൊടി കിട്ടുമ്പോഴേ ഇതുപോലെ പല ഡിഷസും ഉണ്ട് അമൃതം പൊടി വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി എല്ലാ വീട്ടിലെല്ലാവർക്കും ഇത് കഴിക്കാം. വിശപ്പ് മാറും, അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടതെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമൃതം പൊടിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന്. സോയാബീന്, ഗോതമ്പ്, അതുപോലെ തന്നെ കശുവണ്ടിയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള പൊടിയാണിത്. അപ്പോൾ അതിൽ പഴവും കൂടി ചേരുമ്പോൾ അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഗുണങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് തണുപ്പിച്ച് നമുക്ക് കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ മീഡിയം ചൂടോടുകൂടി അവർക്ക് കോരിക്കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഈ പൊടി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. പിന്നെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.